വാർത്തകളിലേക്ക് വിശദമായി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതിൽ ഉൾപ്പെടുന്നത്. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, ഇന്നലെ റെഡ് അലർട്ടുകൾ കുറേ സമയം കഴിഞ്ഞപ്പോൾ പിൻവലിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂടുതൽ ജില്ലകളിൽ ശക്തമായ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. എന്തൊക്കെയാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത്? അറബിക്കടലിൽ ഒരു ചക്രവാത ചുഴി നിലനിന്നിരുന്നു. ഈ ചക്രവാത ചുഴി ഇപ്പോൾ കേരളത്തിന്റെ, അതായത് പ്രത്യേകിച്ച് വടക്കൻ ജില്ലകൾക്ക് മുകളിലായാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് വടക്കൻ ജില്ലകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ മഴ ശക്തമാകാൻ കാരണം. എറണാകുളം മുതൽ കാസർഗോഡ് വരെ 9 ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ 24 മണിക്കൂറിൽ 204 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയുള്ള 5 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഈ 5 ജില്ലകളിലും. അതായത് 115 മില്ലിമീറ്റർ വരെ മഴ 24 മണിക്കൂറിൽ ഈ 5 ജില്ലകളിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. നാളെയും മഴ സമാനമായി തുടരുന്നുണ്ട്. നാളെ 7 ജില്ലകളിൽ, വടക്കൻ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ചക്രവാത ചുഴിയുടെ ദിശയ്ക്കനുസരിച്ച് മഴ കുറയും എന്നാണ് കരുതുന്നത്. എന്തായാലും റെഡ് അലേർട്ടുകൾ ഈ 3 ദിവസവും, നാളെയും മറ്റന്നാളും, ഒരു ജില്ലയിലും പ്രഖ്യാപിച്ചിട്ടില്ല. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. 9 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. ഇടുക്കി ജില്ലയിലെ ഏലമല പ്രദേശം വനം വകുപ്പിന്റെ അധീനതയിലല്ലെന്ന് വ്യക്തമാക്കി സർക്കാർ. ഇത് സംബന്ധിച്ച വനം വകുപ്പിന്റെ റിപ്പോർട്ടിലെ വിവാദ ഭാഗങ്ങൾ കഴിഞ്ഞ ദിവസം റദ്ദാക്കിയിരുന്നു. CHR പ്രദേശം വനം വകുപ്പിന്റേതാണെന്ന ഉത്തരവിനെതിരെ വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി എത്തിയതിന് പിന്നാലെയാണ് സർക്കാർ നടപടി. വനം വന്യജീവി വകുപ്പ് 2018-2019 നൽകിയ റിപ്പോർട്ടിലാണ് കോട്ടയം 3 ഡിവിഷന്റെ കീഴിൽ വരുന്ന CHR മേഖല സംരക്ഷിത വനമേഖലയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. CHR റവന്യൂ ഭൂമിയാണെന്ന 2018 സർക്കാർ ഉത്തരവ് നിലനിൽക്കുകയായിരുന്നു വനം വകുപ്പിന്റെ നടപടി. ഇതിനെതിരെ ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഉൾപ്പെടെയുള്ള സംഘടനകൾ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇതോടെയാണ് റിപ്പോർട്ടിലെ വിവാദ ഭാഗങ്ങൾ റദ്ദാക്കിയത്. ഏലമല പ്രദേശവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് യാതൊരു ആശങ്കയും വേണ്ടെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഏതെങ്കിലും തലത്തിൽ ഒരു കോടതിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് ഉത്തരവ് ഇറങ്ങുമ്പോൾ അതൊന്നും എല്ലാം അറിഞ്ഞുകൊണ്ടല്ല, പക്ഷെ അവിടെ അത് പറയേണ്ട കാര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഉത്തരവ് മാറ്റി അതിൻ്റെ കറക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് അപ്പൊ തന്നെ ഇറക്കുകയും ചെയ്തു. ആ വിഷയം ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. ഏലമല പ്രദേശം റവന്യൂ വകുപ്പിന്റെ അധീനതയിലാണെന്ന് നേരത്തെ തന്നെ സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നതാണ്. ഇതിനിടയിലാണ് വനം വകുപ്പ് മറിച്ചുള്ള റിപ്പോർട്ട് നൽകിയത്. കാലങ്ങളായി CHR പ്രദേശം തങ്ങളുടെ അധീനതയിലാക്കാൻ വനം വകുപ്പ് ശ്രമിക്കുന്നുണ്ട്. പുതിയ റിപ്പോർട്ട് തയ്യാറാക്കിയതും ഈ ലക്ഷ്യത്തോടെയാണെന്ന ആരോപണമാണ് വിവിധ കർഷക സംഘടനകൾ ഉന്നയിക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. ജപ്തി ഭീഷണിയെ തുടർന്ന് വയനാട്ടിൽ അഭിഭാഷകനായ ടോമി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഇടത് കർഷക സംഘടനകൾ ബാങ്കിന് മുന്നിൽ സമരം തുടരുകയാണ്. പുൽപ്പള്ളി സൗത്ത് ഇന്ത്യൻ ബാങ്കിന് മുന്നിലാണ് സമരം. കോടതി ഉത്തരവിന്റെ ഭാഗമായ നിയമപരമായ നടപടിക്രമങ്ങൾ വീട്ടുകാരെ അറിയിക്കുക മാത്രമാണ് ബാങ്ക് ചെയ്തതെന്നാണ് ബാങ്കിന്റെ വിശദീകരണം. വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുന്നു. രതീഷ്, സമരം ശക്തമായി തന്നെ തുടരുകയാണ്. ഇപ്പോൾ എന്താണ് സമരക്കാർ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ? അദ്ദേഹത്തിന്റെ കടബാധ്യത മുഴുവൻ എഴുതിത്തള്ളണമെന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ചതായി അറിയുന്നു. എന്താണ് ബാങ്കിന്റെ അതിനോടുള്ള സമീപനം? രേണുക, തീർച്ചയായും 2 ദിവസമായി വിവിധ രാഷ്ട്രീയ സംഘടനകൾ വലിയ പ്രതിഷേധവുമായി ബാങ്കിന് മുന്നിലെത്തുന്നു. ഈ ടോമിയുടെ കടബാധ്യതയും മറ്റ് കാര്യങ്ങളും എല്ലാം ബാങ്ക് ഏറ്റെടുക്കണം, ടുത്ത് കടം എഴുതിത്തള്ളണം, ബാങ്ക് ഇദ്ദേഹത്തിന് കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണം തുടങ്ങിയ ആവശ്യം ഉന്നയിച്ചാണ് വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഇന്ന് ഇടതു സംഘടനകളുടെ നേതൃത്വത്തിൽ ബാങ്ക് രാവിലെ ഉപരോധിച്ചിരുന്നു. തുടർന്ന് പോലീസ് എത്തി ഇവരെ, നേതാക്കളെ ഉൾപ്പെടെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് മാറ്റുകയാണ് ഉണ്ടായത്. സമരം വേറെ രൂപത്തിൽ തുടരുക തന്നെ ചെയ്യുമെന്നാണ് സംഘടനാ നേതാക്കളുടെ തീരുമാനം. പുൽപ്പള്ളി മേഖലയിൽ കർഷകരെ ഏറെ ആശങ്കയിലാക്കുന്ന ജപ്തി നടപടികളുമായി ബാങ്ക് വിവിധ ബാങ്കുകൾ മുന്നോട്ട് പോകുന്ന അവസരത്തിലാണ് ഭരണകക്ഷി വർഗ ബഹുജന സംഘടനകളുടെ നേതൃത്വത്തിൽ ഇത്തരം സമരങ്ങൾ നടക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. വരും ദിവസങ്ങളിലും സമരം തുടരുമെന്ന് തന്നെയാണ് ഇടത് കർഷക സംഘടനാ നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. വിവിധ സംഘടനകൾ വരും ദിവസങ്ങളിലും ഒരുപക്ഷെ സമരം തുടരാം. എന്നാൽ ബാങ്ക് നിയമപരമായ നടപടികൾ എടുക്കുക മാത്രമാണ് ചെയ്തതെന്ന വിശദീകരണം തന്നെയാണ് ഇപ്പോഴും നൽകുന്നത്. കൊടുവള്ളി നഗരസഭയിലെ 14th ഡിവിഷൻ വാരിക്കുഴിത്താഴത്തും വോട്ടെടുപ്പ് തുടരുന്നു. CPM ബ്രാഞ്ച് അംഗം കെ ജി സോജിത്താണ് LDF സ്ഥാനാർത്ഥി.
ഹരിദാസൻ കുടക്കുഴി യു ഡി എഫ് സ്ഥാനാർത്ഥിയായും കെ അനിൽകുമാർ ബി ജെ പി സ്ഥാനാർത്ഥിയായും മത്സരിക്കുന്നു. 943 വോട്ടർമാരാണ് വാർഡിലുള്ളത്. പൂവാർ ഗ്രാമപഞ്ചായത്തിലെ അരശുമൂട് വാർഡിലും വോട്ടെടുപ്പ് തുടരുകയാണ്. എൽ ഡി എഫിൽ നിന്ന് എൻ സഞ്ജു, യു ഡി എഫിൽ നിന്ന് ഷിനു, ബി ജെ പിയിൽ നിന്ന് ശ്രീരഞ്ജിനി എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. എൽ ഡി എഫിന്റെ സിറ്റിംഗ് വാർഡാണ്. അംഗമായിരുന്ന ബാഹുലയന്റെ മരണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എൽ ഡി എഫ് ആണ് പൂവാർ പഞ്ചായത്ത് ഭരിക്കുന്നത്. 15 വാർഡുകളുള്ള പഞ്ചായത്തിൽ 11 അംഗങ്ങൾ എൽ ഡി എഫിനുണ്ട്. ഒരു യു ഡി എഫ് സ്വതന്ത്രൻ, 2 ബി ജെ പി, 1 സ്വതന്ത്രൻ എന്നിങ്ങനെയാണ് പഞ്ചായത്തിലെ കക്ഷിനില. വയനാട് കാരാപ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. മഴ ശക്തമല്ലെങ്കിൽ മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് ഡാമിന്റെ ഷട്ടറുകൾ തുറന്നത്. രാവിലെ 10 മുതൽ 3 ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതം തുറന്നാണ് ഡാമിലെ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത്. ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ കാരാപ്പുഴ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. കരിപ്പൂർ വിമാനത്താവളത്തിൽ പോലീസ് വീണ്ടും സ്വർണം പിടികൂടി. ഷാർജയിൽ നിന്ന് വന്ന പട്ടാമ്പി സ്വദേശി ഷഫീഖിൽ നിന്നാണ് 1 കിലോ സ്വർണം മിശ്രിതം പിടികൂടിയത്. ശരീരത്തിൽ 4 ക്യാപ്സൂളുകളിലായി ഒളിപ്പിച്ചാണ് സ്വർണം കടത്തിയത്. കസ്റ്റംസ് പരിശോധനയിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തെത്തിയപ്പോഴാണ് പോലീസ് പിടിയിലായത്. ഷഫീഖിന്റെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന കരിപ്പൂർ സ്വദേശി മുഹമ്മദ് മൻസൂറിനെയും പോലീസ് പിടികൂടി. ഇയാളുടെ കാറും കസ്റ്റഡിയിൽ എടുത്തു. കായംകുളത്തെ പ്രിന്റിംഗ് സാമഗ്രികളും കാർ ആക്സസറീസും വിൽക്കുന്ന സ്ഥാപനത്തിൽ തീപിടുത്തം. ഒ എൻ കെ ജംഗ്ഷനിലുള്ള റാണി ഗ്രൂപ്പിന്റെ സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. പുലർച്ചെ 4:30 തീപിടുത്തം. സമീപത്തെ പള്ളിയിൽ നിസ്കാരത്തിനെത്തിയവരാണ് തീ പടരുന്നത് കണ്ടത്. കായംകുളം ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായെന്നാണ് ഉടമകൾ പറയുന്നത്. കൊച്ചിയിൽ ട്രാൻസ്ജെൻഡർ മോഡലിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. നടിയും മോഡലുമായ ആലപ്പുഴ സ്വദേശി ഷെറിൻ സെലിൻ മാത്യുവിനെ ചക്കരപ്പറമ്പിലെ ലോഡ്ജ് മുറിയിലാണ് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടത്. പങ്കാളിയുമായി പ്രശ്നങ്ങളുണ്ടായിരുന്നതായി സെലിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. കുട്ടനാടൻ കർഷകർക്ക് കടുത്ത പ്രതിസന്ധിയായി വേനൽ മഴ. കൃഷിനാശത്തോടൊപ്പം തന്നെ നെല്ല് സംഭരണത്തിൽ നേരിടുന്ന ചൂഷണവും കർഷകരെ വലയ്ക്കുകയാണ്. മഴ മുതലാക്കി കിൻഡലിന് 13 കിലോ വരെയാണ് കിഴിവ് മില്ലുകാർ ഈടാക്കുന്നത്. ഒരു 120,000 മെട്രിക് ടൺ ആയിരുന്നു ഇത്തവണ ജില്ലയിൽ നിന്ന് പ്രതീക്ഷിച്ച വിളവെങ്കിലും മഴ പ്രതികൂലമായതിനാൽ ഇത് ലഭിച്ചില്ല. 13,000 മെട്രിക് ടൺ നെല്ലാണ് കർഷകരിൽ നിന്നും ഇനിയും സംഭരിക്കാനുള്ളത്. മഴയുടെ മറവിൽ മില്ലുകാർ കുട്ടനാട്ടിൽ കടുത്ത പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. മഴ കനക്കുന്നതോടെ പാടശേഖരങ്ങൾ സംഭരിച്ചിരിക്കുന്ന നെല്ല് എങ്ങനെയെങ്കിലും വിറ്റുപോയാൽ മതിയെന്ന മാനസികാവസ്ഥയിലാണ് കർഷകർ. ഞങ്ങളിൽ നെല്ല് കൊയ്തിട്ടിട്ട് 10 ദിവസമായി. അപ്പം ഇത് കൃഷിഭവനുമായി ബന്ധപ്പെട്ട് അവർ പറയുമ്പോൾ ഏജന്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഏജന്റ് പറയുന്ന കൃഷിഭവനിൽ നിന്ന് പറയാതെ ഞങ്ങൾക്കിത് നനഞ്ഞ നെല്ലായതുകൊണ്ട് ഇത് എടുക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് നെല്ലിടാനോ എടുക്കാനോ ഒരു സ്ഥലവും സൗകര്യവും ഇല്ലാത്ത ഒരു പാടമാണിത്. റോഡും റോഡിൻ്റെ സൗകര്യങ്ങളൊന്നും ഇല്ല. ഈർപ്പത്തിൻ്റെ അളവ് ചൂണ്ടിക്കാട്ടി കിൻഡലിന് 10 മുതൽ 13 കിലോ വരെയാണ് അധിക നെല്ല് മില്ലുകാർ കൈപ്പറ്റുന്നത്. ഇതുകൂടാതെ നെല്ല് സംഭരിച്ചിട്ടിരിക്കുന്ന പാടശേഖരങ്ങളിൽ മടവീഴ്ച ഭീഷണിയും നിലനിൽക്കുന്നു. പാടം മടവീഴുന്ന ഒരു കണ്ടീഷനിലൂടെയാണ് ഇന്നലെ രാത്രി മൊത്തം ഞങ്ങൾ എല്ലാവരും മെനക്കെട്ട് പാടം പറ്റിച്ച് ആണ് ഇതിപ്പോൾ ചെയ്യുന്നത്. ഇത് ഒരു ഡബിളെന്ന് പറഞ്ഞാൽ പോരാ, അതിനേക്കാൾ നഷ്ടത്തിലാണ് ഇപ്പം ഞങ്ങളിത് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കൃഷിഭവനിൽ നിന്ന് ഇനി ഇനിയൊരു ഫൈനൽ തീരുമാനം ഉണ്ടാകാതെ ഇനിയും പോലും ഈ നെല്ല് എടുക്കാൻ സാധ്യത തീരെ ഇല്ല. മഴ തുടർന്നാൽ അടുത്ത മാസം പകുതി വരെ നെല്ല് സംഭരണം നീളാനാണ് സാധ്യത. പല പാടശേഖരങ്ങളിലും നനഞ്ഞ നെല്ല് മുളപൊട്ടി തുടങ്ങുകയാണ്. സ്വന്തമായി ഭൂമിയില്ലാതെ പാട്ടത്തിന് കൃഷി ഇറക്കുന്ന സാധാരണ കർഷകർ പ്രതിസന്ധിയെ എങ്ങനെ അതിജീവിക്കുമെന്ന് പോലും അറിയാതെ പകച്ചു നിൽക്കുകയാണ്. ന്യൂസ് 18 ആലപ്പുഴ. വെള്ളപ്പൊക്ക ഭീതിയിലാണ് മലപ്പുറം വളാഞ്ചേരി മേഖലയിലെ കർഷകർ. ദേശീയപാത വികസനത്തിനായി പ്രദേശം മണ്ണിട്ട് മൂടിയതാണ് വെള്ളക്കെട്ടിന് ഇടയാക്കുന്നത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് നഗരസഭാ ദേശീയപാത അധികൃതർ സ്ഥലം സന്ദർശിച്ചു. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള പ്രധാന പാലം കടന്നുപോകുന്ന പ്രദേശമാണിവിടെ. പരിസ്ഥിതിക്ക് ദോഷമില്ലാതെയാണ് വികസനമെന്ന് അധികൃതർ പറയുമ്പോഴും നിർമ്മാണത്തിന്റെ പേരിൽ പാടശേഖരം മണ്ണിട്ട് മൂടിയതായി നാട്ടുകാർ പറയുന്നു. ഇതോടെ മഴക്കാലം ആശങ്കയുടെ നാളുകളാണ്. നടവരമ്പ് ഒഴിഞ്ഞു പോകുന്ന വെള്ളം
ഈ വർഷക്കാലത്ത് ഈ പുതിയ ഹൈവേ സംവിധാനം മണ്ണിട്ട് തൂർക്കുന്നത് വന്നു കഴിഞ്ഞാൽ ഈ വെള്ളം ഈ കരയിലേക്ക് തേട്ടി ആ കര അടക്കം വെള്ളത്തിൻ്റെ കെടുതിയിൽ വരുന്ന സ്ഥിതിയാണ് എന്നുള്ള ഒരു ആശങ്കയാണ് ഇവിടുത്തെ കർഷകർക്കും ഇവിടുത്തെ നിവാസികൾക്കും ഉള്ളത്. നൂറുകണക്കിന് കുടുംബങ്ങളാണ് ഇരുകരകളിലുമായി താമസിക്കുന്നത്. ജനവാസ കേന്ദ്രങ്ങളിൽ ദേശീയപാത നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതിനാൽ ഇവർ തടസ്സം നിൽക്കുന്നില്ല. എന്നാൽ പ്രദേശത്തുണ്ടാകുന്ന വെള്ളക്കെട്ടിന് പരിഹാരം വേണമെന്നാണ് ആവശ്യം. ഒരു മഴ പെയ്താൽ ഈ രണ്ട് കരയും വെള്ളം മുട്ടി മനുഷ്യവാസ യോഗമല്ലാത്ത വിധത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവാണ്. ഇവിടുത്തെ കൃഷി നശിക്കുന്നതോ മറ്റൊക്കെ അവിടെ കട്ടെ, ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റില്ല. ഇപ്പം നോക്ക്, കണ്ടാൽ നിങ്ങൾക്കറിയാം, അവിടെ കൊണ്ടുവന്നിട്ട് ഒരു 7 സ്ഥലത്ത് കൂടെ വെള്ളം ഒഴുകിപ്പോകാനുള്ള ചെറിയ ഓവുകൾ വെക്കുന്നതാണ് പറയുന്നത്. അത്ര ചെറിയ ദ്വാരങ്ങളിലൂടെ ഒഴുകിപ്പോകാൻ പാകത്തിലുള്ള വെള്ളമല്ല ഈ പാടത്തേക്ക് മേലെന്ന് ഒഴുകി വരുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ വളാഞ്ചേരി നഗരസഭ അധ്യക്ഷൻ അടക്കമുള്ളവർ സ്ഥലത്ത് സന്ദർശനം നടത്തി. ദേശീയപാത പ്രതിനിധികളും സ്ഥലത്തെത്തി. പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് അധികൃതർ ഉറപ്പു നൽകുന്നു. കഴിഞ്ഞ കാലങ്ങളിലുള്ള പ്രളയ സമയത്ത് ഒക്കെ വെള്ളക്കെട്ടുകൊണ്ട് ഭീമമായിട്ടുള്ള ഏറെ പ്രയാസമുണ്ടായ ഒരു പ്രദേശം എന്ന നിലക്ക് അതിന് ഉള്ള വെള്ളം ഒഴുക്ക് സുമുഖമാക്കുന്ന രീതിയിലുള്ള നടപടികൾ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 വളാഞ്ചേരി. ഇടുക്കി റോഡിലെ കരിപ്പിലങ്ങാട് ഹെയർപിൻ വളവിന് സമീപത്ത് നിർമ്മിച്ച സംരക്ഷണ ഭിത്തി അപകട ഭീഷണി ഉയർത്തുന്നു. ശക്തമായ മഴയിൽ ഒഴുകിയെത്തുന്ന വെള്ളം സംരക്ഷണ ഭിത്തിയുടെ ബലക്ഷയത്തിന് കാരണമാകുന്നതായി നാട്ടുകാർ പറയുന്നു. സംരക്ഷണ ഭിത്തിയുടെ താഴ്ഭാഗത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ ഇതോടെ ഭീതിയിലാണ്. റോഡിന്റെ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം പൂർത്തിയായെങ്കിലും നിലവിലുണ്ടായിരുന്ന ഭാഗത്തിനും പുതിയ ഭിത്തിക്കുമിടയിലുള്ള ഗ്യാപ്പിൽ മണ്ണിട്ട് നികത്തുവാനായിട്ടില്ല. കനത്ത മഴയിൽ ഒഴുകിയെത്തുന്ന വെള്ളം ഈ വിടവിലേക്കാണ് പതിക്കുന്നത്. ഇത് സംരക്ഷണ ഭിത്തിയുടെ ബലക്ഷയത്തിനിടയാക്കിയിട്ടുണ്ട്. ഏത് നിമിഷവും സംരക്ഷണ ഭിത്തിയിടിഞ്ഞ് പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടാകുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. മണ്ണിടിച്ചിലുണ്ടായാൽ വെള്ളിയാമറ്റം പഞ്ചായത്തിലെ 10 വാർഡിൽ ഉൾപ്പെടുന്ന കൊളപ്രം ഭാഗത്തേക്കാണ് ഇത് പതിക്കുക. സംരക്ഷണ ഭിത്തിക്ക് താഴെയായി 5 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിലുണ്ടാകുമെന്ന ഭീതിയെ തുടർന്ന് ഈ കുടുംബങ്ങളോട് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയതായി ഗ്രാമപഞ്ചായത്ത് അംഗം രാജി ചന്ദ്രശേഖരൻ പറഞ്ഞു. ഇപ്പോൾ അതിന്റെ അപകടാവസ്ഥ എന്ന് പറയുന്നത് കാലവർഷക്കെടുതി കാലം ഈ മഴ പെയ്യുന്നതുകൊണ്ട് ഞാൻ മഴവെള്ളപ്പാച്ചിൽ മുകളിൽ നിന്നുള്ള വെള്ളം മുഴുവൻ റോഡ് സൈഡ് വഴി ഒഴുകി വന്നിട്ട് ഈ കെട്ടിലേക്കാണ് ഇറങ്ങി നിന്നിട്ട് കെട്ടിടിഞ്ഞു പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഇതിനൊരു അടിയന്തര നടപടി എടുക്കുകയും വേണം. കൂടാതെ 4-5 കുടുംബങ്ങൾ താഴെ താമസിക്കുന്നു, അവർക്ക് ഭീഷണിയായിട്ട് നിൽക്കുകയാണ്. ഈ കെട്ടും ഈ റോഡ് സഹിതം ഇടിഞ്ഞു പോകാനുള്ള ഒരു ചാൻസാണ് ഇപ്പം ഞങ്ങൾ വന്ന് നോക്കിയപ്പം മനസ്സിലായത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ കുടുംബങ്ങളെ ഞാൻ മാറ്റാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇവിടം ഉരുൾപൊട്ടൽ സാധ്യത പ്രദേശമാണ്. കൂടാതെ മാസങ്ങളായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെ തുടർന്ന് ഇവിടെ ഗതാഗത കുരുക്കും പതിവാണ്. ജില്ലാ ആസ്ഥാനത്തെ കടക്കമുള്ള പ്രധാന റോഡായതിനാൽ ദിനം പ്രതി 1000 വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. അധികൃതർ ഇടപെട്ട് എത്രയും വേഗം നിർമ്മാണം പൂർത്തിയാക്കി റോഡിലെ അപകടാവസ്ഥ പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി 2 കഴിഞ്ഞിട്ടും നന്നാക്കിയില്ല. മുക്കം അഗസ്ത്യൻമുഴി അങ്ങാടിയിലാണ് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാനപാത നവീകരണ പ്രവൃത്തിക്കിടെയാണ് പൈപ്പ് പൊട്ടിയത്. 2 കഴിഞ്ഞു, വെള്ളം പാഴാകുകയാണ്. പൈപ്പ് നന്നാക്കാൻ മാത്രം നടപടിയില്ല. നിരവധി കുടുംബങ്ങൾ വെള്ളത്തിനായി നെട്ടോട്ടം ഓടുമ്പോഴാണ് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ. പൈപ്പ് പൊട്ടിയതോടെ ഉയരമുള്ള പ്രദേശങ്ങളിൽ വെള്ളത്തിന് ശക്തി കുറഞ്ഞു. ജല അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവരെ നാട്ടുകാർ പലവട്ടം പരാതി അറിയിച്ചു. പരിഹാരമില്ല. പരസ്പരം പഴിചാരി ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ജല അതോറിറ്റി അധികൃതരും റോഡ് നവീകരണ പ്രവൃത്തി ഏറ്റെടുത്ത കരാറുകാരും. 2 ഈ പൈപ്പ് പൊട്ടി വെള്ളം അങ്ങനെ ഒഴുകി പോകുന്നു. ഞാനിത് വീഡിയോ എടുത്തിട്ട് പഞ്ചായത്തിലോ പേപ്പറിലോ ഒക്കെ കൊടുത്തു. ഇതേവരെ ആയിട്ട് യാതൊരു പരിഹാരം ഉണ്ടായില്ല. എല്ലാ ദിവസവും ഇതന്നെ അവർ ആ വെള്ളം വറ്റുന്നവരെ ഉച്ചയാകുന്നവരെ ഇങ്ങനെ ഒഴുകി പോകും. അറ്റകുറ്റപ്പണി നടത്തണമെങ്കിൽ ആഴ്ചകൾക്ക് മുമ്പ് ടാറിൻ നടത്തിയ റോഡുകൾ കുത്തിപ്പൊളിക്കേണ്ടി വരും. റോഡിൽ 2 ടാറിൻ നടത്തുന്നതിന് മുമ്പ് പഴകിയ പൈപ്പുകൾ മാറ്റിയില്ലെങ്കിൽ കോടികൾ മുടക്കി നവീകരിക്കുന്ന റോഡ് വീണ്ടും കുത്തിപ്പൊളിക്കേണ്ടി വരുമെന്ന് നാട്ടുകാർ പറയുന്നു. റോഡ് നവീകരണ പ്രവൃത്തിക്കിടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടുന്നത് പതിവായതോടെ നാട്ടുകാർ ബുദ്ധിമുട്ടിലാണ്. ന്യൂസ് 18 മുക്കം.
രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ വാർഷിക സാംസ്കാരികോത്സവമായ ധ്വനിക്ക് അരങ്ങൊരുങ്ങുന്നു. ഈ മാസം 20 മുതൽ 22 വരെയാണ് പരിപാടി. സ്വതന്ത്ര കലാകാരന്മാരുടെയും പുനരുജ്ജീവിപ്പിച്ച അവരുടെ കലയുടെയും ആഘോഷം എന്നർത്ഥമുള്ള ഹബ്ബ ഇന്ത്യ എന്നതാണ് ഇത്തവണ ധ്വനി സാംസ്കാരികോത്സവത്തിന്റെ തീം. കഴിഞ്ഞ 2 വർഷങ്ങളിലും പരിപാടി നടക്കാതിരുന്നതിനാൽ എക്കാലത്തെയും വലിയ ആഘോഷമാണ് ഇക്കുറി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വിപുലമായ പരിപാടികളാണ് സിഇടി വിദ്യാർത്ഥികൾ ധ്വനി സാംസ്കാരികോത്സവത്തോടനുബന്ധിച്ച് ഒരുക്കിയത്. കഴിഞ്ഞ ദിവസം വേളി ബീച്ച് വൃത്തിയാക്കിയായിരുന്നു തുടക്കം. ബീച്ചിൽ ഫ്ളാഷ് മോബും സാൻഡാട്ടും ഒപ്പം സംഘടിപ്പിച്ചു. ഏത് കലാരൂപവും സിഇടിക്കാർക്കും അല്ലാത്തവർക്കും അവതരിപ്പിക്കാനുള്ള അവസരം ധ്വനിയോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. ഫ്ലീ മാർക്കറ്റ് കച്ചവടക്കാർക്കും കരകൗശല വിദഗ്ധർക്കും അവരുടെ കലാസൃഷ്ടികളും കരകൗശല വസ്തുക്കളും ഉൽപ്പന്നങ്ങളും പ്രദർശിപ്പിക്കാനും വിൽക്കാനും ധ്വനിയോടനുബന്ധിച്ച് വേദിയൊരുക്കും. സ്പോട്ട്ലൈറ്റ്, മാജിക് ഷോ, ത്രോ ഷോ, ചലച്ചിത്രോത്സവം എന്നിവയും സംഘടിപ്പിക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കൊല്ലം ജില്ലയിലെ തീരപ്രദേശമായ മയ്യനാട് വീണ്ടും വെള്ളപ്പൊക്ക ഭീഷണിയിൽ. 20 കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വെള്ളപ്പൊക്കം ഒഴിവാക്കാൻ പരവൂർ ചീപ്പ് പാലത്തിന്റെ ഷട്ടറുകൾ ഉടൻ തുറക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കഴിഞ്ഞ മാസത്തെ വേനൽമഴയിലും പ്രദേശത്ത് വെള്ളം കയറിയിരുന്നു. അന്ന് പ്രദേശത്തെ വീടുകളിലും മുക്കം സ്വദേശി സിംസന്റെ വീടിനോട് ചേർന്നുള്ള ഉണക്കമീൻ സൂക്ഷിക്കുന്ന ഷെഡിലും വെള്ളം കയറി വലിയ നഷ്ടമുണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ പരവൂർ കായലിൽ ജലനിരപ്പ് ഉയർന്നതോടെ മയ്യനാട്ടെ തീരപ്രദേശം വീണ്ടും വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. മത്സ്യത്തൊഴിലാളികളാണ് ഇവിടെ താമസക്കാരിലധികവും. ഇന്നലെ രാത്രി ഇരയുരം പോലീസ് എല്ലാം ഞങ്ങളെ വന്ന് സന്ദർശിച്ച് ഞങ്ങൾക്ക് ഇന്ന് ഷട്ടർ തുറക്കുന്ന എല്ലാ തീരുമാനങ്ങളും എടുക്കാന്ന് പറഞ്ഞ് ഇന്ന് വരെ വെള്ളം വലിഞ്ഞു തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഷട്ടറിൽ മണ്ണ് അടിഞ്ഞു കിടക്കുന്നതാണ് കൂടുതലും വെള്ളം കയറാനുള്ള സാധ്യത. അതുകൊണ്ട് ഈ ഷട്ടറിൻ്റെ ഈ ആ ഭാഗത്തുള്ള മണ്ണ് നീക്കം ചെയ്യാൻ വേണ്ട അധികാരികൾ അതിന് വേണ്ടുന്ന നീക്കങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ മഴ പെയ്താൽ ഈ ദേശത്ത് വെള്ളം കയറാനുള്ള സാധ്യതകളുണ്ട്. കഴിഞ്ഞ മാസം ജലനിരപ്പ് ഉയർന്നപ്പോൾ പരവൂർ ചീപ്പാലത്തിന്റെ എല്ലാ ഷട്ടറുകളും തുറന്നാണ് പ്രശ്നം പരിഹരിച്ചത്. നിലവിൽ ഒരു ഷട്ടർ മാത്രമാണ് തുറന്നിട്ടുള്ളത്. അടിയന്തരമായി ഷട്ടറുകളെല്ലാം തുറന്ന് വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 മയ്യനാട്. കനത്ത മഴയെ തുടർന്നെത്തിയ മഞ്ഞത്തവളകൾ ഒരു പ്രദേശത്തുകാരുടെ ഉറക്കം കെടുത്തുന്നു. കോന്നി ഐരവൺ ലക്ഷം വീട് പ്രദേശത്താണ് മഞ്ഞത്തവളകൾ ആളുകൾക്ക് ദുരിതമാകുന്നത്. അപ്രതീക്ഷിതമായെത്തിയ ഈ മഞ്ഞത്തവളകളാണ് ഐരവൺ ലക്ഷം വീട് നിവാസികളുടെ ഉറക്കം കെടുത്തുന്നത്. കനത്ത മഴയ്ക്ക് ശേഷമാണ് മഞ്ഞത്തവളകൾ കൂട്ടത്തോടെ എത്തിയത്. കഴിഞ്ഞ 2 ദിവസമായി ഇവയുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്നു. മഴയ്ക്ക് ശേഷമാണ് ഈ തവളയെ കാണാൻ തുടങ്ങിയത്. ഏകദേശം ഒരു 10,000-2,000 മേലെ തവള ഉണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അത് ഭയങ്കര സൗണ്ടാണ്. ഇതിന് മഞ്ഞത്തവളയാണ്, സാധാ കാണുന്ന തവളയല്ല, മഞ്ഞത്തവളയാണ്. പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്, വിഷമുള്ളതാണെന്നും പറയുന്നുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതിൻ്റെ ഒരു ചെറിയ പേടിയാണ്. ഞങ്ങൾ ആരോഗ്യവകുപ്പിനെ അറിയിച്ചിട്ടുണ്ട്. കോളനിക്ക് സമീപമുള്ള പുരയിടത്തിലാണ് കൂടുതൽ തവളകളുള്ളത്. സമീപ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ തവളകൾ എത്തിയിട്ടില്ല. തവളയുടെ അരോചകത്വമായുള്ള സൗണ്ട് കാരണം ഞങ്ങൾക്ക് ഇവിടെയുള്ള കുട്ടികൾക്കും കുഞ്ഞുങ്ങൾക്കും പ്രായമുള്ളവരെല്ലാം ഉണ്ട്. അവർക്ക് ആർക്കും ഉറങ്ങാൻ പറ്റാത്തൊരു ചെവി അടപ്പിക്കുന്ന ഒരു രീതിയിലുള്ള സൗണ്ടാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി കുട്ടികളുള്ള സ്ഥലത്ത് മഞ്ഞത്തവളകൾ കൂട്ടത്തോടെ എത്തിയത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കുമെന്നും നാട്ടുകാർക്ക് ആശങ്കയുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. കോഴിക്കോട് കട്ടിപ്പാറ പഞ്ചായത്തിൽ യാത്രാക്ലേശം രൂക്ഷം. നിരവധി കുടുംബങ്ങളാണ് ഇവിടെ കഴിയുന്നത്. പതിറ്റാണ്ടുകളായി റോഡ് ഗതാഗത യോഗ്യമാക്കാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ജനപ്രതിനിധികൾ അവഗണിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. താമരശ്ശേരി ടൗണിൽ നിന്ന് 3 കിലോമീറ്റർ അകലെ അമ്പോക്കിൽ പ്രദേശത്തേക്കുള്ള റോഡാണിത്. കട്ടിപ്പാറ പഞ്ചായത്തിലെ ഈ റോഡ് ദേശീയപാതയിൽ നിന്ന് ആരംഭിക്കുന്ന ഭാഗത്ത് ടാറിംഗ് നടത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള കുറച്ച് ഭാഗത്ത് ടാറിംഗിനായി കല്ലിട്ടിട്ട് വർഷം 10 കഴിഞ്ഞു. കല്ലുകൾ ഇളകിയതോടെ കാൽനടയാത്ര പോലും പറ്റാതെയായി.
ജനപ്രതിനിധികൾ പ്രദേശത്തെ പൂർണ്ണമായും അവഗണിക്കുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി. ഒരു വികസനവും ഈ റോഡിന് വേണ്ടിയിട്ടില്ല. കുടിവെള്ളത്തിന് ഒരു വികസനവും ഇല്ല. ടാങ്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ടാങ്കിൻ്റെ പോയി. ഒരു വികസനം ഇവിടെ ചെയ്യുന്നില്ല. നാട്ടുകാർക്കാണെന്ന് വെച്ചാൽ ഒരു വികസനം കൊടുക്കുന്നില്ല. എന്തെങ്കിലും ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തിൽ വാ, പഞ്ചായത്തിൽ വന്ന് പഞ്ചായത്തിൽ ചെന്നാൽ ആരും ഉണ്ടാവില്ല. ഞങ്ങൾക്ക് മെയിനായിട്ട് ഈ റോഡാണ് വേണ്ടത്. പ്രദേശത്തെ കോഴി ഫാമിൽ ജോലി ചെയ്യുന്ന ഉത്തർപ്രദേശ് സ്വദേശിയുടെ ഭാര്യ കഴിഞ്ഞ ദിവസം ഫാമിലെ ഷെഡിലാണ് പ്രസവിച്ചത്. പ്രസവവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പോകാൻ വാഹനം ലഭിക്കാത്തതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം. സമീപവാസി പരിചരണം നൽകിയതിനാലാണ് അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവൻ രക്ഷിക്കാനായത്. വണ്ടി കിട്ടാൻ അന്നപ്പോൾ സമയം വൈകിപ്പോയി. ഒരു മണിക്കൂർ ടൈം പ്രസവിച്ചിട്ട് ഓൾ അവിടെ കിടന്നിക്കണ്. കൊണ്ടുപോകാൻ ഒരു ബുദ്ധിമുട്ടുമുണ്ട്. വണ്ടി കിട്ടിയില്ല. പിന്നെ ലാസ്റ്റ് ആംബുലൻസുകാർ വന്ന് നോക്കുമ്പോൾ ആംബുലൻസ് ആട്ട് ഇറങ്ങൂല എന്ന് പറഞ്ഞ്. അതേ രീതിയിൽ തന്നെ ആശാവർക്കർമാരും ഒക്കെ എത്താൻ നേരം വൈകിപ്പോയി. ഒരു മണിക്കൂറിന് ശേഷം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ആംബുലൻസ് എത്തിയെങ്കിലും റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം ഏറെ ദൂരത്ത് നിർത്തിയിടുകയായിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ പ്രായമായി വരുന്ന പെൺകുട്ടികളുണ്ട്. അവർ സ്കൂളിട്ട് വരുന്ന സമയത്ത് എന്താ പറയുക, ഇവിടെ ഇങ്ങനെ മയക്കുമരുന്നിൻ്റെയും പിന്നെ കഞ്ചാവിൻ്റെ ഒക്കെ ഒരു ഏരിയ ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടെ ആൺകുട്ടി ഇങ്ങനെ ആൺകുട്ടികളൊക്കെ നിൽക്കുമ്പോൾ ഒന്ന് ഓടാൻ വേണ്ടി വിചാരിച്ചാൽ നമ്മളെ റോഡ് അത്രക്കും മോശമാണ്. ഒന്ന് ഓടാനോ ഒന്ന് ഒരു വണ്ടിയിൽ വരാനോ പറ്റാത്തൊരു അവസ്ഥയാണ്. നിരവധി പേർ ഇത്തരത്തിൽ ചികിത്സ ലഭിക്കാതെ പ്രയാസപ്പെടുന്നുണ്ട്. അന്നും ഇതേപോലെ വണ്ടി വിളിച്ചിട്ട് വരാഞ്ഞിട്ട് ഞങ്ങൾ എടുത്ത് കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ നിന്നാണ് വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്നത്. അപ്പം ഇത് ഓരോരുത്തർക്കും പിന്നെ ഒരു വീട് പണി വന്നു കഴിഞ്ഞാൽ വീടിന് സാധനങ്ങൾ അങ്ങോട്ട് എത്തുന്നില്ല. പിന്നെ വണ്ടി എപ്പോഴും ഞാൻ എനിക്ക് കുറേ അനുഭവം ഉള്ളതാണ്. കാരണം ഞാനൊരു ഷോപ്പ് നടത്തിയിരുന്നതാണ്. 9 മണിക്ക് ഞാൻ ഷോപ്പിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് അവിടെ ഇറക്കിയിട്ട് 3 പ്രാവശ്യമായിട്ട് തന്നെ ആ റോട്ടിൽ ഇറക്കിയിട്ട് വണ്ടിക്കാർ പോയിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് ഇനി പോകില്ല. ഇനിയിപ്പോൾ ഈ മഴക്കാലമായി കഴിഞ്ഞാൽ തീരെ അങ്ങോട്ട് വണ്ടി പോകില്ല. നിർദ്ദിഷ്ട വ്യവസായ പാർക്കിലേക്കുള്ള റോഡാണിത്. 20 വർഷങ്ങൾക്ക് മുൻപാണ് വ്യവസായ പാർക്കിനായി ഗ്രാമപഞ്ചായത്ത് സ്ഥലം വിലക്കെടുത്തത്. പാർക്കിനുള്ളിലെ റോഡ് നിർമ്മിച്ചതല്ലാതെ മറ്റ് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. വ്യവസായ പാർക്കിന്റെ റോഡാണ് എന്ന പേരിലാണ് പഞ്ചായത്ത് ഫണ്ട് അനുവദിക്കാത്തത് എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. റോഡ് വീതി കൂട്ടാനായി നാട്ടുകാർ ഭൂമി വിട്ടുകൊടുക്കുകയും ചെയ്തു. എന്നാൽ തുടർ നടപടികൾ ഉണ്ടായില്ല. ജീവിതം വഴിമുട്ടിയപ്പോൾ പ്രദേശവാസികൾ പണപ്പിരിവ് നടത്തി ഏതാനും ഭാഗം കോൺക്രീറ്റ് ചെയ്തു. ബാക്കിയുള്ള റോഡ് ടാറിംഗ് നടത്താൻ പഞ്ചായത്തോ MLAയോ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 താമരശ്ശേരി. ഇടുക്കിയിലേക്ക് വിനോദസഞ്ചാരികൾ എത്തിത്തുടങ്ങിയതോടെ തിരിച്ചുവരവിന്റെ പാതയിലാണ് കൊളുക്കുമലയിലെ ജീപ്പ് ഡ്രൈവർമാർ. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് അനിശ്ചിതത്വത്തിലായിരുന്ന ഇവരുടെ ജീവിതം വീണ്ടും പച്ചപിടിക്കുകയാണ്. 170ലധികം ജീപ്പ് ഡ്രൈവർമാരാണ് കൊളുക്കുമലയിലേക്കുള്ള ഓഫ്റോഡ് സഫാരിയെ ആശ്രയിച്ച് കുടുംബം പുലർത്തുന്നത്. ഇവരിൽ ഭൂരിഭാഗം പേരും തോട്ടം തൊഴിലാളികളുടെ മക്കളാണ്. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് 2 വർഷത്തോളം കൊളുക്കുമല ടൂറിസം പ്രതിസന്ധിയിലായതോടെ ഇവരുടെ ജീവിതവും വഴിമുട്ടിയിരുന്നു. കഴിഞ്ഞ മാർച്ച് അവസാനത്തോടെയാണ് വീണ്ടും ജീപ്പ് സഫാരി പുനരാരംഭിച്ചത്. നിലവിൽ ദിവസേന 2000ലധികം സഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളിയുടെ പിള്ളേരാണ് ഇവിടെ എല്ലാം വണ്ടി ഓടിക്കുന്നത്. തേലത്തോട്ട തൊഴിലാളിയുടെ പിള്ളേരാണ് വണ്ടി ഓടിക്കുന്നത്. അവർക്ക് ആ സമയത്തൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം അതെല്ലാം ആ പ്രതിസന്ധി എല്ലാം മാറി നല്ല രീതിക്കാണ് ഇത് മുമ്പോട്ട് പോകുന്നത്. ശനി ഞായർ 2000 കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ഇട ദിവസത്തിൽ പ്രായമായിട്ട് ഒരു ഞങ്ങൾ 176 ജീപ്പുകളാണ് ഇവിടെ ഉള്ളത്. കൊളുക്കുമലയ്ക്ക് മാത്രം ഓടിക്കുന്ന ജീപ്പുകൾ. അതിനകത്ത് ബാക്കി ശനി ഞായർ അല്ലാതെ ബാക്കി ദിവസങ്ങളിൽ ഒരു 50-60 ജീപ്പുകൾ വെച്ച് രാവിലെ സൺറൈസ് പോകും, പിന്നെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തേയിലത്തോട്ടം, മലയടിവാരത്തിലെ തേയിലകൃഷിയുടെ ദൂരക്കാഴ്ച, താഴ്വാരങ്ങളുടെ കാഴ്ച മറിച്ച് ഇടയ്ക്കിടയ്ക്ക് വന്നു മറയുന്ന മഞ്ഞ്, അങ്ങനെ സഞ്ചാരികളിൽ അത്ഭുതം സൃഷ്ടിക്കുന്ന ഒട്ടനവധി കാഴ്ചകളുണ്ട് കൊളുക്കുമലയിൽ. ഉദയാസ്തമയ കാഴ്ചകൾ തേടിയാണ് സഞ്ചാരികളിൽ കൂടുതലും ഇവിടേക്ക് എത്തുന്നത്. പുലർച്ചെ 4 മുതൽ വൈകിട്ട് 5 വരെയാണ് സന്ദർശന സമയം. ന്യൂസ് 18 മൂന്നാർ. കാർഷിക കേരളം. പ്രതിസന്ധികൾ തരണം ചെയ്ത് ഇടുക്കി ചിന്നക്കനാൽ 301 കോളനിയിലെ ഗോത്രജനത. കൃഷിയിടത്തിൽ ഇവർ വിത്തിറക്കി. ഗോത്രാചാര പ്രകാരമുള്ള ചടങ്ങുകൾക്ക് ശേഷമാണ് നടീൽ ഉത്സവം നടന്നത്. കാട്ടാനശല്യത്തെയും കുടിയിറക്ക ഭീഷണിയെയും അതിജീവിച്ചാണ് 301 കോളനിയിലെ ആദിവാസി സമൂഹം തങ്ങൾക്ക് പതിച്ചു നൽകിയ ഭൂമി കൃഷിയോഗ്യമാക്കിയത്. 20 ഏക്കറോളം ഭൂമിയാണ് കൃഷിക്കായി ഒരുക്കിയത്. നാടൻ ഇഞ്ചിനമായ എലക്കൽ ഇനമാണ് മണ്ണിളക്കി ഒരുക്കിയ കൃഷിയിടത്തിൽ നട്ടത്.
ഇഞ്ചി വിളവെടുത്തതിനു ശേഷം ഇവിടെ പച്ചക്കറി കൃഷി ചെയ്യും. പയറ് മറ്റുള്ള കൃഷികളെ കൂടാതെ കേപ്പ മുതലായ കൃഷികളൊക്കെ ചെയ്തു പോകുന്നതാണ്. ഈ ആനയുടെ ശല്യം മൂലമാണ് അവര് ഈ കേപ്പ കൃഷിയൊക്കെ നിർത്തിയത്. ഇഞ്ചി നട്ടു കഴിഞ്ഞാൽ അത് ആ നിലം ഒരുക്കി തന്നെ പച്ചക്കറി മുതലായ കൃഷികളൊക്കെ ചെയ്തു പോരുന്നതാണ്. സംസ്ഥാന സർക്കാരിന്റെ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് 301 കോളനിയിൽ കൃഷി ഇറക്കിയിരിക്കുന്നത്. വേനൽ മഴ കൃഷിക്ക് കരുത്താകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 ഇടുക്കി. നാട്ടു വർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. കേരളത്തിന്റെ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുമ്പോൾ കൂട്ടിച്ചേർത്ത് വായിക്കപ്പെടുന്ന ആദ്യത്തെ വാക്ക് കുടുംബശ്രീ തന്നെയാണ്. കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീമതി പി ഐ ശ്രീവിദ്യ നമുക്കൊപ്പം ചേരുന്നു. സ്ത്രീകൾക്ക് സ്വയം ഞങ്ങൾക്കും ഉയർന്നു വരണമെന്നുള്ള അവരുടെ ഒരു ഇച്ഛാശക്തിയും അർപ്പണ മനോഭാവത്തിൻ്റെ ഒക്കെ പരിണത ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ പറയുന്ന കുടുംബശ്രീ ഇന്ന് കേരളം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്നു, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ ഒരു മാതൃകയാണ് കുടുംബശ്രീ. കുടുംബശ്രീ ഒരിക്കലും അധികാരത്തിന് അങ്ങനെ ഒരു കൺസെപ്റ്റ് അല്ല, അത് ശരിക്കും കമ്മ്യൂണിറ്റിയുടെ ഒരു ഓർഗനൈസേഷൻ, അതായത് ഒരു സാമൂഹ്യ കൂട്ടായ്മയാണ്.